എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ നാം പുതിയ പാഠ്യ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വരിസകൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അലങ്കാരം എന്നുള്ള പാഠത്തിലേക്കാണ് പോകേണ്ടത്. അലങ്കാരം എന്ന് പറഞ്ഞാൽ ഏഴ് താളങ്ങളെ പരിചയപ്പെടുന്ന ഒരു പാഠഭാഗമാണ് അലങ്കാരം. ഈ ഏഴ് താളങ്ങളെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ഏഴ് താളങ്ങൾക്ക് സപ്തതാളങ്ങൾ എന്നാണ് പറയുക. ആ സപ്തതാളങ്ങൾ ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് താളം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. താളം എന്ന് പറഞ്ഞാൽ സമയത്തെ കൃത്യമായ അടികളിലൂടെ വിഭാഗിക്കുകയാണ് താളം. അതായത് കാലയളവിനെ, അതായത് സമയം, കൃത്യമായ അടികളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബീറ്റ് നമ്മൾ പറയും, ബീറ്റ്, ആ കൃത്യമായ അടികളെ കൊണ്ട് ശബ്ദാധിഷ്ഠിതമായ പ്രവൃത്തി ഉണ്ടാക്കുന്നതിനെയാണ് നാം താളം എന്ന് പറയുന്നത്. താളം എന്ന് പറഞ്ഞാൽ മൂന്ന് ഘടകങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് അത് താളമാകുന്നത്: കാലം, മാനം, ക്രിയ. അതായത് അല്ലെങ്കിൽ കാലം, ക്രിയ, മാനം, ഇങ്ങനെ പറയും. കാലം എന്ന് പറഞ്ഞാൽ സമയം, ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. താളം അടിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. മാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ്. ഇത് മൂന്നും സമന്വയിച്ച് വരുമ്പോഴാണ് താളം ഉണ്ടാകുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം പിന്നീട് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ സപ്ത താളങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഒന്നാമത്തെ ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ താളം ധ്രുവ താളം. രണ്ട് മധ്യ താളം. മൂന്ന് രൂപക താളം. നാല് ജംബ താളം. അഞ്ച് ത്രിപുട താളം. ആറ് അട താളം. ഏഴ് ഏക താളം. ഈ സപ്തസ്വരങ്ങൾ പോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഈ സപ്ത താളങ്ങൾക്ക്. ആദ്യത്തെ താളം എന്ന് പറഞ്ഞാൽ ധ്രുവ താളം. നമ്മൾ ഇതുവരെ പാടിയതെല്ലാം തന്നെ ആദ്യ താളത്തിലാണ്. ആദ്യ താളത്തിൻ്റെ മറ്റൊരു പേര് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്, ത്രിപുട താളമാണ്. അത് ചതുരശ്ര ജാതിയിലുള്ള ത്രിപുട താളം. നമ്മളുടെ സപ്തതാളക്രമത്തിൽ അഞ്ചാമത്തെ താളമാണ് ഈ ത്രിപുട താളം. നമ്മൾ പുതിയൊരു താളം, അല്ലെങ്കിൽ പുതിയ ഏഴ് താളങ്ങളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ധ്രുവ താളം. ധ്രുവ താളത്തിൻ്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലഘു, ദ്രുതം, ലഘു, ലഘു. ലഘുവിന് നാലക്ഷരവും ദ്രുതം രണ്ടക്ഷരവും ആണ് ഈ താളത്തിനുള്ളത്. മറ്റൊരു കാര്യം കൂടി ഇതിലൂടെ നമ്മൾ അറിയേണ്ടത്, താളത്തിൻ്റെ ലഘുവിന് അഞ്ച് വകഭേദങ്ങളുണ്ട്. അതായത് അഞ്ച് ജാതികൾ എന്ന് പറയും. അത് ചതുരശ്രം എന്ന് പറഞ്ഞാൽ
നാലക്ഷരം, തിസ്രം എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരം, ഖണ്ഡം എന്ന് പറഞ്ഞാൽ അഞ്ചക്ഷരം, മിശ്രം എന്ന് പറഞ്ഞാൽ ഏഴക്ഷരം, സങ്കീർണം എന്ന് പറഞ്ഞ് ഒമ്പതക്ഷരം. അങ്ങനെ അഞ്ച് ജാതിഭേദങ്ങൾ അല്ലെങ്കിൽ വകഭേദങ്ങളുണ്ട് താളത്തിൻ്റെ ലഘുവിന്. ലഘു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടിച്ച് വരലെന്ന് ഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സപ്തതാളങ്ങൾ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ ഈ താളത്തിൻ്റെ ജാതി അടക്കം പറയുമ്പോഴേ അതിന് കൃത്യമായ നമുക്ക് അതിന് ലഘുവിന് എത്ര വിരൽ വേണം, എത്ര അടി അടിക്കണം എന്നുള്ള ഒരു രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ആദ്യത്തെ താളത്തിലേക്ക് പോവാം. ആദ്യത്തെ താളം ചതുരശ്ര ജാതിയിലാണ്. ചതുരശ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാലക്ഷരം. ഈ താളത്തിൽ മൂന്ന് ലഘുവും ഒരു ദ്രുതവുമാണ് വരുന്നത്. ഓരോ ലഘുവിനും ഈ നാല് അടി വീതം കൊടുക്കണം. താളം അടിക്കുന്ന എങ്ങനെ നോക്കൂ, താളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു, അതായത് നാല് രണ്ട് നാല് നാല്, ആകെ 14 അക്ഷരമാണ് ഈ ധ്രുവ താളത്തിന് വരുന്നത്. ഇനി താളം അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം ലഘു നാലക്ഷരം, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇനി ദ്രുതം, ഒന്ന് രണ്ട്, വീണ്ടും ലഘു, ഒന്ന് രണ്ട് മൂന്ന് നാല്, വീണ്ടും ഒരു ലഘു കൂടി, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇത്രയും ഒന്നിച്ച് ചേരുമ്പോൾ 14 അടികൾ വരും. അത് 14 അക്ഷരം എന്നാണ് നമ്മൾ പറയുക. ഇനി ഒന്ന് താളം അടിച്ചു നോക്കാം. ഒന്ന് അടിച്ചോളൂ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല്. ഇനി ഇതിൽ വരുന്ന സ്വരങ്ങൾ, ഈ താളം ഉറയ്ക്കുന്നത് എങ്ങനെയാണ്, ഈ അലങ്കാരം എന്നുള്ള ഈ പാഠത്തിൽ ഈ താളത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വരങ്ങൾ മൂന്ന് കാലം കൃത്യമായി താളം തെറ്റാതെ സ്വരം തെറ്റാതെ പാടി ഉറയ്ക്കുമ്പോൾ നമുക്ക് ഈ താളവും ഉറച്ചിരിക്കും. ഇനി ഒന്ന് നമുക്ക് പാടി നോക്കാം. സരിഗമ ഗരി സരി ഗരി സരി ഗമ സരി ഗമ ഗരി. താളം അടിച്ചു പാടി നോക്കുക. അത്രയും സരി ഗരി സരി ഗമ രി ഗമ പ മ ഗ. ഗ
ആരോഹണം കഴിഞ്ഞു, ഇനി അവരോഹണം. സ നീ ധ പ ധ നീ സനി ധ പ ഒരു താളം മുഴുവനായിട്ട് ഞാനൊന്ന് പാടിത്തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഒന്ന് പാടി നോക്കാം. ഒരു താളം എന്ന് പറഞ്ഞാൽ 14 അക്ഷരം ഒന്നിച്ച് നമ്മൾ പാടാൻ പോവാണ്. സ രി ഗ മ ഗ രി സ രി ഗ രി സ രി Yeah.
പ മ പ ധ പ മ പ ധ നി മ പ ധ പ മ പ ധ നി പ ധ നി സ നി ധ പ ധ നി ധ പ ധ നി സ sani dha pa dhani sani dhani sani dha pa ചേർന്ന് പാടിയാലോ? ശരി, പാടി തുടങ്ങി അവസാനം ഒന്നിച്ച് പാടണം. 1 2 3 4 സ രി ഗ മ ഗ രി സ രി ഗ
ഒന്നാമത്തെ ഈ അലങ്കാരത്തിൻ്റെ ഒന്നാം കാലം നാം പാടിക്കഴിഞ്ഞു. ഒന്നാം കാലം നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഒന്നാം കാലം പാടി പ്രാക്ടീസ് ചെയ്ത് പാട്ട് നന്ന് ഹൃദയസ്ഥമാക്കിയാൽ തന്നെ നമുക്ക് താളം തെറ്റാതെ അടുത്ത കാലം പാടാൻ പറ്റുള്ളൂ. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ ലളിതമായി ശാസ്ത്രീയ സംഗീത പാഠങ്ങൾ ലളിതമായി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പഠിക്കേണ്ട കുട്ടികൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളും വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്, സാധകം എന്ന പേരായിട്ട്. ഞാൻ തന്നെയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകം ഇന്നിപ്പം നിലവിൽ കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും അതേപോലെ സംഗീത ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വളരെയധികം പ്രയോജനപ്പെടും എന്ന് ഞാൻ പറയുന്നു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് അടുത്ത പാഠം പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം.